സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഏറ്റവും മികച്ച ബാലവേദിക്കുള്ള രവീന്ദ്രൻ പുരസ്കാരം കിടങ്ങൂർ പികെബി ലൈബ്രറി ബാലവേദിക്ക് ലഭിച്ചു. കുട്ടികളുടെ വായനാശീലം വളർത്താനും വിദ്യാഭ്യാസ പരിശീലന രംഗത്തും നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. കോവിഡ് സാഹചര്യത്തിൽ പികെബി ലൈബ്രറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പുരസ്കാരം സമർപ്പണം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലൈബ്രറി ബാലവേദിക്കുള്ള രവീന്ദ്രൻ പുരസ്കാരമാണ് പികെബി ലൈബ്രറി ബാലവേദിക്ക് ലഭിച്ചത്. സംസ്ഥാനത്തെ വിവിധ വായനശാലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 1400 ബാലവേദികളിൽ നിന്നാണ് പികെബി ലൈബ്രറിയെ തിരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സമർപ്പണം പികെബി ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ നിർവഹിച്ചു. കോവിഡ് സാഹചര്യത്തിലാണ് സമർപ്പണം നിയന്ത്രണങ്ങളോടെ നടത്തിയത്. സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഒരു പരിപാടിക്ക് ഇവിടെ പങ്കെടുക്കുവാൻ കഴിയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ മണിസാറ് സൂചിപ്പിച്ച കാര്യങ്ങൾ, 2006 തുടക്കം കുറിച്ച പികെബി വനിതാ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ, വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഈ താലൂക്കിലും ജില്ലയിലുമെല്ലാം വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പികെബി വനിതാ ലൈബ്രറി അത് ഏതെല്ലാം മേഖലകളിലേക്ക് പുതുതായി കടന്നു വരുന്നു എന്ന് ഇവിടെ സൂചിപ്പിച്ചു മണിസാർ. വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ വളർച്ചയുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഈ ലൈബ്രറിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സെക്രട്ടറി രമേശ് ബി വെട്ടിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. കെ വാസുദേവൻ നായർ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ജനിച്ച നാടാണ് നമ്മുടെ കിടങ്ങൂർ. കേശവപിള്ള സാറിന്റെ മകനായിട്ട് കർമ്മം കൊണ്ട് നല്ല ബന്ധം സ്ഥാപിച്ച സ്ഥലമായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന പൂഞ്ഞാർ എന്ന പ്രദേശം. പൂഞ്ഞാർ എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അധ്യാപകനുമായിരുന്നു ശ്രീ പികെബി. അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അധ്യാപക ജോലിയിൽ നിന്ന് രാത്രിയിൽ ഒളിച്ചോടിപ്പോയി രാഷ്ട്രീയ ജീവിതത്തിലോട്ട് പോയ ആളാണ് പികെ വാസുദേവൻ നായർ. ഒരു കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മീനച്ചിൽ താലൂക്കിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പള്ളിപ്പടം സ്ഥാപിച്ചത് പൂഞ്ഞാറിലെ രാജവംശമായ പൂഞ്ഞാർ രാജവംശമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് റോയി ഫ്രാൻസിസ്, കൗൺസിൽ അംഗം സി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ ആമുഖ പ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് ബി ഗീത, സെക്രട്ടറി ഷീലറാണി, കരുണാകരൻ നായർ, ബാലവേദി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2006 പ്രവർത്തനം ആരംഭിച്ച പികെബി വനിതാ ലൈബ്രറി ചുരുങ്ങിയ പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ തന്നെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ദുരിതം അനുഭവിക്കുന്നവർക്കായി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സ്നേഹസാന്ത്വനം പദ്ധതി ഏറെ അംഗീകാരം നേടി. വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്താൻ ലൈബ്രറി സംഘടിപ്പിച്ച വായനാ പരിശീലന കളരി മാതൃകാപരമാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയ അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു. അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ച് ചിത്രരചനയും സിനിമാ ചിത്രീകരണവും അടക്കമുള്ള പരിശീലനവും ഒപ്പം വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താനുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. വിദേശ സഹായത്തോടെ ലൈബ്രറി നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലന പരിപാടിയായ കോഡർ ഡോജോയും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. വായനയോട് പുതുതലമുറയ്ക്ക് താല്പര്യം കുറയുന്ന കാലഘട്ടത്തിൽ പുസ്തകങ്ങളോടും വായനയോടും ആഭിമുഖ്യം വളർത്താൻ സ്വീകരിച്ച പ്രവർത്തനങ്ങളാണ് ലൈബ്രറിയെ സംസ്ഥാന പുരസ്കാരത്തിന് അർഹമാക്കിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.